ഒരു സഹോദരിയെ വയറിൽ തൊട്ട് അനുഗ്രഹിച്ചു, മങ്ങയുടെ പത്നി അവിടെ പോയി പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാഴ്ച തന്നെ. ഒരുപാട് ഗർഭിണികളെ ഒരുമിച്ച് കാണുന്നതാണ്. ഞാൻ ആ മാതൃത്വം എന്ന് പറയുന്നത് അത്രയും ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. എനിക്ക് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വീട്ടിൽ 5 കുഞ്ഞുങ്ങളെ പ്രസവിച്ച ഒരു അമ്മയുണ്ടായത്. പക്ഷേ അവിടെയും ആ അമ്മ എന്ന സ്ത്രീയുടെ ആരോഗ്യം കാര്യങ്ങളെല്ലാം കരുതലായതുകൊണ്ട് പിന്നെ ജീവിതത്തിൽ ഒരു വലിയ ദുരന്തം വന്നതല്ലേ. അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഒരു ആർത്തിയായിപ്പോയി, പേടിയും. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് എനിക്ക് ഗർഭിണികളെ ഭയങ്കര ഇഷ്ടം. സത്യം പറഞ്ഞാൽ ഒരു എനിക്ക് വാരി പുണർന്ന വയറ്റിലൊരു ഉമ്മ എടുക്കണമെന്ന് തോന്നുന്ന വികാരമായിപ്പ. എന്നാൽ ഗർഭിണിയായ സ്ത്രീയെ തൊട്ടപ്പോൾ ജനങ്ങൾക്ക് സുരേഷ് ഗോപിയോട് ചോദിക്കാൻ ചോദ്യങ്ങൾ പലതാണുള്ളത്. ഗർഭിണിയുടെ നിറവയർ തൊട്ട് ഇലക്ഷൻ പ്രചരണം നടത്തിയ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കൊരു തുറന്ന കത്ത് എഴുതിയിരിക്കുകയാണ്. ഒട്ടും പ്രിയമല്ലാത്ത സുരേഷ് ഗോപിക്ക് സംഘപരിവാർ പ്രത്യയ ശാസ്ത്രം പേറുന്ന സുരേഷ് ഗോപി, താങ്കൾ ഗർഭിണിയുടെ ഉദരത്തിൽ കൈവച്ച് ഇലക്ഷൻ പ്രചരണം നടത്തുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്ന വികാരം എന്താണെന്ന് താങ്കൾക്കറിയാമോ? ഭയമാണ്, നിറഞ്ഞ ഭയം. കാരണം താങ്കൾ ഉയർത്തുന്ന പ്രത്യയ ശാസ്ത്രം അത്രമേൽ ക്രൂരമാണ്. താങ്കൾ ഗർഭിണിയുടെ ഉദരത്തിൽ കൈവയ്ക്കുമ്പോൾ ഞങ്ങൾ ഓർത്തത് ബൽക്കീസ് ബാലുവിനെയാണ്. നിറവയറിൽ നിന്ന് താങ്കളുടെ പാർട്ടിക്കാർ ശൂലമുനയിൽ കോർത്തെടുത്ത് പിടയ്ക്കുന്ന ഭ്രൂണത്തെയാണ്. കത്വയിലെ ആ വയലറ്റ് ഫോക്കുകാരിയായ 8 വയസ്സുകാരിയെ ഞങ്ങൾ ഓർത്തു. സുരേഷ് ഗോപി, മകൾ നഷ്ടപ്പെട്ടു പോയ ഒരച്ഛനാണ് താങ്കൾ. വർഷങ്ങളേറെ കഴിഞ്ഞു പോയിട്ടും ആ മകളെ ഓർത്ത് താങ്കൾ ഇപ്പോഴും കരയാറുണ്ടെന്ന് ഈയിടെ എവിടെയോ വായിച്ചു തോർക്കുന്നു. പുത്രദുഃഖം പേറുന്ന താങ്കൾ ഇന്നിവിടെ ചവിട്ടി നിന്ന് ജയിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രസ്ഥാന പ്രവർത്തകർ തങ്ങളുടെ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന മുസ്ലിം വേട്ട എന്ന രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കത്വയിലെ ആ പിഞ്ചു പെൺകുട്ടിയോട് ചെയ്തത് എന്താണെന്ന് താങ്കൾക്കറിയുമോ? കുതിരയെ പുല്ലു തീറ്റിക്കാൻ പോയ അവളെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിനിരയാക്കി ഒരിറ്റ് ദാഹജലം പോലും നൽകാതെ ആ പൊന്നമ്മന കുഞ്ഞിനെ ദിവസങ്ങളോളം അമ്പലത്തിനുള്ളിലിട്ട് ക്രൂരമായി പീഡിപ്പിച്ചു. ഒടുവിൽ അവസാനത്തെ ശ്വാസത്തെ കല്ലുകൊണ്ട് തലക്കടിച്ച് ഇല്ലാതാക്കി കളഞ്ഞു. അപ്പോഴും അവരുടെ മാതാപിതാക്കൾ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് മകളെ തേടി അലയുകയായിരുന്നു. ഒടുവിൽ സംഭവം പുറത്തായപ്പോൾ പോലീസിന് പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. സുരേഷ് ഗോപി, താങ്കൾക്കറിയുമോ, ആ പ്രതികളെ രക്ഷിക്കാൻ മുന്നോട്ട് വന്നവർ താങ്കളുടെ നേതാക്കൾ ആയിരുന്നു. താങ്കൾ നിലകൊള്ളുന്ന നികൃഷ്ട പ്രസ്ഥാനത്തിൽ ജനപ്രതിനിധികളായിരുന്നു. ആ പെൺകുട്ടിക്ക് ജന്മം നൽകിയ മാതാപിതാക്കളോട്, പെറ്റ വയറിനോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? രാധിക വെമുലി അറിയാമോ താങ്കൾക്ക്? താങ്കളുടെ ഉള്ളിൽ നുരപൊന്തുന്ന അതേ സവർണത ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അപ്പാറാവുവിന്റെ ഉള്ളിൽ നുരപൊന്തിയപ്പോൾ ഇല്ലാതായിപ്പോയ രോഹിത് വെമുലിയെ പെറ്റ വയറിന്റെ പേരാണത്. അഥവാ താങ്കൾ ഉയർത്തുന്ന പ്രത്യയ ശാസ്ത്രം കാരണം സ്വപ്നങ്ങൾ സകലതും ത്യജിച്ച് ജീവൻ കളയേണ്ടി വന്ന് ആ മകന്റെ അമ്മയുടെ പേരാണ് രാധിക വെമുല. പെരുന്നാളുടുപ്പ് വാങ്ങാൻ പോയൊരു മകനെ കാത്തിരിക്കുന്ന ഉമ്മയെ അറിയാമോ സുരേഷ് ഗോപി താങ്കൾക്ക്? ജുനൈദിന്റെ ഉമ്മയെ. താങ്കളുടെ പ്രസ്ഥാന അണികൾ ട്രെയിനിനുള്ളിൽ നിന്ന് വലിച്ചിറക്കി കുത്തിക്കൊന്നുകളഞ്ഞ് ആ കൗമാരക്കാരനെ. അവനെ പെറ്റ വയറിനോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഗോരഖ്പൂരിലെ ആശുപത്രിയിൽ ബോധപൂർവം കൂട്ട ശിശുഹത്യ നടത്തിയ ഭരണകൂടത്തിന്റെ വക്താവാണ് താങ്കൾ. ശ്വാസം മുട്ടി മരിച്ച കുഞ്ഞുങ്ങളെ ഓർത്ത് ഹൃദയം പൊട്ടിക്കരയുന്ന പെറ്റ വയറുകളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ 3 വർഷങ്ങളായി രാജ്യം മുഴുവൻ എന്റെ മകൻ എവിടെയെന്ന് കരഞ്ഞു നിലവിളിച്ച് അന്വേഷിച്ച് ഓടി നടക്കുന്ന പെറ്റവയറിനെ സുരേഷ് ഗോപി കാണുന്നുണ്ടോ? നജീബിന്റെ ഉമ്മ, താങ്കളുടെ പ്രസ്ഥാനം അപ്രത്യക്ഷമാക്കി കളഞ്ഞ നജീബിന് വേണ്ടി അലയുന്ന ആ പെറ്റവയറിന് നൽകാൻ ഉത്തരമുണ്ടോ താങ്കൾക്ക്? ഇങ്ങ് കേരളത്തിൽ അങ്ങ് വടക്ക് കാസർഗോട്ട് ഒരു പള്ളിയിൽ ഉറങ്ങിക്കിടന്ന ഒരു ഉസ്താദിനെ താങ്കളുടെ പ്രസ്ഥാനക്കാർ കഷ്ണം കഷ്ണമായി വെട്ടിനുറുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഉദരത്തിലൊരു കുഞ്ഞു ജീവൻ വളരുകയായിരുന്നു. പിതാവിന്റെ മുഖം പോലും കാണാൻ ആ കുഞ്ഞിനെ അനുവദിക്കാത്ത പ്രത്യയ ശാസ്ത്രത്തെ പുൽകുന്ന താങ്കൾ ഒരു ഗർഭിണിയുടെ ഉദരത്തിൽ കൈവയ്ക്കുമ്പോൾ എങ്ങനെ ഭയക്കാതിരിക്കും? സുരേഷ് ഗോപി, ഞങ്ങൾ താങ്കളെ. മലപ്പുറം കൊടിഞ്ഞിയിലെ ജമീല എന്ന പെറ്റവയറിനെ അറിയുമോ സുരേഷ് ഗോപി താങ്കൾക്ക്? ഫഹദ്, ഫായിസ്, ഫസാന, ഫാത്തിമ എന്നീ 3 ബാല്യങ്ങളെ അറിയുമോ താങ്കൾക്ക്? ഫൈസൽ എന്നൊരു ചെറുപ്പക്കാരനെ പെറ്റവയറാണ് ജമീല. ഫൈസൽ ജന്മം നൽകിയ മക്കളാണ് ആ 3 കുരുന്നുകൾ. പെറ്റവയറിന് മകനെയും ആ 3 കുരുന്നുകൾക്ക് പിതാവിനെയും നഷ്ടപ്പെടുത്തിയത് സുരേഷ് ഗോപി താങ്കളുടെ പ്രസ്ഥാനമാണ്. നിരപരാധിയായ ഫൈസൽ എന്ന ചെറുപ്പക്കാരന്റെ മേൽ
വെട്ടുകത്തികൊണ്ട് മരണം വിധിച്ചത് സംഘപരിവാറാണ്. ആ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് ഗർഭിണിയുടെ ഉദരത്തിനടുത്ത് താങ്കൾ ചെന്നത്. എങ്ങനെ ഭയക്കാതിരിക്കും സുരേഷ് ഗോപി താങ്കളെ? കുഞ്ഞുങ്ങൾ ജീവനാണെന്ന് പറയുകയും എന്നാൽ കുഞ്ഞുങ്ങളെ നിർദാക്ഷിണ്യം കൊന്നുതള്ളുകയും കുഞ്ഞുങ്ങളെ അനാഥരാക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനത്തിൽ നിലകൊള്ളുകയും ഇരട്ടത്തോപ്പുകാരനായ സുരേഷ് ഗോപി താങ്കൾക്കറിയുമോ? കാസർഗോഡ് 3 വയസ്സുകാരനായ ഫഹദിനെ, താങ്കളുടെ സഹപ്രവർത്തകയും കേരളത്തിലെ വിഷസർപ്പവുമായ ശശികലയുടെ പ്രസംഗം കേട്ടൊരു വർഗീയവാദി കൊന്നുക തള്ളിയ 3 വയസ്സ് മാത്രം പ്രായമുള്ള ഫഹദിനെ, അവനെപ്പറ്റി വയറിന് മുന്നിൽ ചെന്ന് നിൽക്കാനുള്ള ധൈര്യമുണ്ടോ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവനെ? താങ്കൾക്ക് എത്രയെത്ര പെറ്റ വയറുകളെ നിത്യമായ പുത്രദുഃഖത്തിലേക്ക് വലിച്ചെറിഞ്ഞ് സംഘപരിവാർ എന്ന പ്രസ്ഥാനത്തിലാണ് താങ്കൾ നിലകൊള്ളുന്നത് എന്ന് താങ്കൾക്ക് അറിയാഞ്ഞിട്ടല്ലോ. അതുകൊണ്ട് തന്നെ താങ്കൾ ഗർഭിണികളുടെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് നീങ്ങുമ്പോൾ ബോധമുള്ള ജനത താങ്കളെ ഭയക്കും. സുരേഷ് ഗോപി താങ്കൾ വിജയിക്കേണ്ടവനല്ല, പരാജയപ്പെടേണ്ടവനാണ്. കാരണം താങ്കൾ ഉയർത്തുന്ന പ്രത്യയശാസ്ത്രം വംശഹത്യ പ്രത്യയശാസ്ത്രമാണ്. ഈ നാട്ടിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവർ അനാഥരാകാതിരിക്കാനും കൊല്ലപ്പെടാതിരിക്കാനും വേണ്ടി, പെൺകുഞ്ഞുങ്ങളും അവരുടെ അമ്മമാരും ബലാത്സംഗം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി, അവർക്ക് ഈ നാട്ടിൽ സാഹോദര്യത്തോടെ മതേതരമായി ജീവിക്കാൻ വേണ്ടി സുരേഷ് ഗോപി താങ്കൾ ഉൾപ്പെടുന്ന ഒരൊറ്റ NDA സ്ഥാനാർത്ഥികളും ഈ നവോത്ഥാന കേരളത്തിൽ നിന്ന് വിജയിച്ച പാർലമെന്റിൽ എത്തരുത്. താങ്കൾക്ക് കനത്ത തോൽവി ആശംസിക്കുന്നു.